ചർച്ചാ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ചർച്ച ഒരു ഘട്ടം നടന്നു. ഇനി അത് സംബന്ധിച്ച് ഒരു കമ്മീഷനെ നിശ്ചയിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ അതിനടിസ്ഥാനപ്പെടി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട്. അതെ, കൊച്ചിയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ചിട്ടേ ഈ ഒരു വർഷം ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപഭോഗം 10 ഇരട്ടി വർദ്ധിച്ചു എന്നുള്ള കണക്കുകൾ വരുന്നുണ്ട്. കണക്കല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന കണക്കാണല്ലോ. സത്യം പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഇത്ര ഇരട്ടി എന്നൊന്നും പറയാൻ സാധിക്കില്ല. നല്ലപോലെ മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നുണ്ട്. അതിനെതിരായ വളരെ ഫലപ്രദമായ രീതിയിലുള്ള എക്സൈസ് ഇടപെടലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ അത് വ്യക്തമാകും. നല്ല നിലയിലുള്ള ഇടപെടൽ തന്നെ നടത്താനാണ് തീരുമാനിച്ചത്. ഒരു കാര്യം കൂടി, ഈ ലഹരിക്കടത്ത് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയായിട്ട് കണ്ണൂർ ഉൾപ്പെടെ മാറുന്നുണ്ടെന്ന് കസ്റ്റംസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇപ്പോൾ അർജുൻ ആയെങ്കിൽ സൈബർ സ്പേസുകളിൽ CPM മുഖമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ കസ്റ്റംസ് ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര് കേസിൽപ്പെട്ടാലും ആ കേസിൽപ്പെട്ടവരെയൊന്നും സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമീപനമല്ല. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്കും ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നേ ആളുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. ഈ ശക്തിയായിട്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് കേരളത്തിലുടനീളം വേണ്ടത്. അതിന് ജനകീയമായ ഒരു പശ്ചാത്തലം വേണമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്ന കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെതിരായിട്ട് ബോധവൽക്കരണം നടത്താനുമുള്ള ഒരു ശ്രമം തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡിലും കേരളത്തിലെ 20,000-ത്തോളം വാർഡുകളാണുള്ളത്. ആ വാർഡുകളിൽ മുഴുവൻ ഒരു ജനകീയ പ്രതിരോധം ഈ മയക്കുമരുന്നിനെതിരായിട്ട് അതുപോലെ തന്നെ കള്ള മദ്യത്തിനെതിരായിട്ട് നടത്തേണ്ടതുണ്ട്. മദ്യവർജനം എന്ന ഒരു നിലപാട് നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. ഈ സൈബർ സ്പേസിൽ CPM മുഖം ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ടാവും.